പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസ്വരൂപനായ ഈശോയെ, ഞങ്ങളെ എന്നും മാറോട് ചേർക്കുന്ന അമ്മയുടെ സ്നേഹം അങ്ങിൽ ഞങ്ങളറിയുന്നു. ഓരോ പകലിനും ശേഷവും ആ ദിനത്തെ ഓർക്കുമ്പോൾ അപ്പച്ച, അങ്ങയുടെ കരുതലും സംരക്ഷണവും എത്ര മഹനീയമാണെന്ന് തിരിച്ചറിയുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ പൊന്നീശോയുടെ മടിയിൽ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം കയറുകിടക്കാൻ ഒരു വീടില്ലാതെ, വയറു നിറയ്ക്കാൻ അരിയില്ലാതെ കഷ്ടപ്പെടുന്ന അനേകായിരങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ എന്ന വലിയ സ്നേഹത്തെ പ്രത്യാശയോടെ വിളിച്ചുകൊണ്ട് അങ്ങേ മടിയിൽ ഉറങ്ങാൻ എല്ലാ ദുഃഖങ്ങളും അങ്ങയുടെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ അവസ്ഥ അവർക്ക് നൽകണമേ. അങ്ങയിൽ മാത്രം ശരണം വെച്ച് ജീവിക്കുവാൻ നാളെ ഒരു പ്രഭാതം ഞങ്ങൾക്ക് നൽകണമേ. ഇന്നിൻ്റെ പോരായ്മകളെ തിരിച്ചറിഞ്ഞ് അങ്ങയുടെ പുതിയ സ്നേഹത്തോടെ നാളെ പുൽകുവാൻ അങ്ങ് കൃപയാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങേ ഞങ്ങൾ എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കുന്നു. ആമീൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13:18-21 വരെയുള്ള വാക്യങ്ങൾ. അവൻ പറഞ്ഞു, ദൈവരാജ്യം എന്തിനോട് സദൃശമാണ്? എന്തിനോട് ഞാൻ അതിന് ഉപമിക്കും? അത് ഒരുവൻ തൻ്റെ തോട്ടത്തിൽ ഭാഗ്യം കടുകുമണിക്ക് സദൃശമാണ്. അത് വളർന്ന് മരമായി, ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ ശാഖകളിൽ ചേക്കേറി. അവൻ വീണ്ടും പറഞ്ഞു, ദൈവരാജ്യത്തെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ഒരു സ്ത്രീ 3 അളവ് മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്ത് വെച്ച പുളിപ്പ് പോലെയാണത്. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സ്തുതിയും.